സൗദി അറേബ്യയിലെ മക്കയിൽ മസ്ജിദുൽ ഹറമിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഉയരമുള്ള കെട്ടിടമാണ് അബ്രാജ് അൽ ബൈത്ത് ടവർ എന്നറിയപ്പെടുന്ന മക്ക റോയൽ ക്ലോക്ക് ടവർ. മക്കയിലെ ഹറം പള്ളിയുടെ പ്രധാന കവാടത്തോട് ചേർന്ന് നിലകൊള്ളുന്ന ഈ ടവർ വ്യത്യസ്ത പേരുകളിലുള്ള 7 ടവറുകളുടെ ഒരു കൂട്ടമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഘടികാരം സ്ഥിതി ചെയ്യുന്ന റോയൽ ക്ലോക്ക് ടവർ ലോകപ്രശസ്തമായ ലണ്ടനിലെ ബിഗ് ബെനിൻ്റെ 6 ഇരട്ടിയോളം വലിപ്പമുള്ളതാണ്. 2010 ആഗസ്റ്റ് 11 ഹിജ്റ വർഷം 1431 റംളാൻ 1-നാണ് ഈ ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങിയത്. 45 മീറ്റർ ഉയരവും 43 മീറ്റർ വീതിയുമുള്ള വാച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വാച്ചാണ്. ഭൂപ്രതലത്തിൽ നിന്നും 400 മീറ്ററിലധികം ഉയരത്തിൽ 40 മീറ്ററിലധികം വ്യാസമുള്ള ക്ലോക്ക് മക്കയിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ദർശിക്കാൻ കഴിയും. ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള എഞ്ചിനീയർമാരും യൂറോപ്പിൽ നിന്നുമുള്ള വിദഗ്ധരുമാണ് രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തിയാക്കിയത്. 76 നിലകളാണ് ഈ കെട്ടിടത്തിനുള്ളത്. 7 ടവറുകളിലായി 3000 മുറികളും സ്യൂട്ടുകളുമുണ്ട്. ഭൂരിഭാഗം മുറികളിൽ നിന്നും വിശുദ്ധ ഹറം വീക്ഷിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ക്ലോക്കിൻ്റെ ആകെ തൂക്കം 36,000 ടൺ വരും. 1,000 ടൺ തൂക്കമുള്ള ലോഹ അടിത്തറയിലാണ് ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ലോക്കുകളിലെ യന്ത്രങ്ങൾക്ക് 21 ടൺ വീതമാണ് തൂക്കം. 6 ടൺ വീതം തൂക്കമുള്ള ക്ലോക്കിലെ മിനിറ്റ് സൂചികൾക്ക് 22 മീറ്ററും മണിക്കൂർ സൂചികൾക്ക് 17 മീറ്ററും നീളമുണ്ട്. ക്ലോക്കിനു മുകളിലെ അള്ളാഹു അക്ബർ എന്ന വാക്കിലെ ആദ്യ അക്ഷരത്തിന് 23 മീറ്ററിലേറെ ഉയരമുണ്ട്. കെട്ടിടത്തിന് ഏറ്റവും മുകളിൽ സ്തൂപത്തിനും ഉയരെയുള്ള ചന്ദ്രക്കലയുടെ വ്യാസം 23 മീറ്ററിലധികമാണ്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ചന്ദ്രക്കലയാണിത്. സ്തൂപവും ചന്ദ്രക്കലയുമടക്കമുള്ള ഉയരം 155 മീറ്ററാണ്. ക്ലോക്കുകളുടെ മുൻവശം അലങ്കരിച്ചിരിക്കുന്നത് 9.8 കോടി വർണ്ണച്ചില്ലുകൾ ഉപയോഗിച്ചാണ്. പകൽ സമയത്ത് ഡയലുകൾ വെള്ള നിറത്തിലും സൂചികൾ അടക്കമുള്ള അടയാളങ്ങൾ കറുപ്പ് നിറത്തിലും രാത്രിയിൽ ഡയലുകൾ പച്ച നിറത്തിലും മറ്റ് അടയാളങ്ങൾ വെള്ള നിറത്തിലുമാകും. അറ്റകുറ്റപ്പണികൾക്കായി മനുഷ്യർക്ക് സൂചികൾക്കകത്ത് പ്രവേശിക്കാനും സാധിക്കും. രാത്രിയിൽ ക്ലോക്കുകൾക്ക് നിറം നൽകുന്നതിന് 2,000,000 LED ലൈറ്റുകൾ ഉപയോഗിക്കുന്നു. മിന്നലേൽക്കാതിരിക്കാൻ പ്രത്യേക സംവിധാനവും ക്ലോക്കുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാൾ പ്രഖ്യാപനവും മാസപ്പിറവിയും അറിയിക്കുന്നതിന് ക്ലോക്കിന് മുകളിൽ ഉഗ്രശേഷിയുള്ള 16 ലൈറ്റുകൾ തെളിയിച്ച് മാനത്ത് വർണ്ണം വിരിയിക്കും. ഇവയിൽ നിന്നും ഉള്ള രശ്മികൾക്ക് 10 കിലോമീറ്ററിലധികം നീളമുണ്ടാകും. ക്ലോക്കുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉച്ചഭാഷിണിയിലൂടെ 7 കിലോമീറ്റർ ദൂരം ഹറമിൽ നിന്നുള്ള ബാങ്ക് വിളി കേൾക്കാൻ സാധിക്കും. ബാങ്ക് വിളി സമയത്ത് ക്ലോക്കുകൾക്ക് മുകളിൽ നിന്നും പച്ചയും വെള്ളയും നിറത്തിലുള്ള 21,000 വിളക്കുകൾ പ്രകാശിക്കും. 30 കിലോമീറ്റർ ദൂരം വരെ ഇത് കാണാൻ സാധിക്കുന്നതാണ്. ലേസർ രശ്മികൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഘടികാരത്തിൻ്റെ വെള്ള, പച്ച, കറുപ്പ് നിറങ്ങളിലുള്ള പ്രതലത്തിൽ നിന്ന് നമസ്കാര സമയങ്ങളിലും പെരുന്നാൾ പോലുള്ള വിശേഷ സന്ദർഭങ്ങളിലും പ്രത്യേക രശ്മികൾ ബഹിർഗമിക്കും. മഴ, കാറ്റ്, പൊടിപടലങ്ങൾ എന്നിവ കാരണമായുണ്ടാകുന്ന പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാൻ ജർമ്മൻ നിർമ്മിത ഘടികാരത്തിന് ശേഷിയുണ്ട്. മക്ക നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർക്കും ഇതിൽ വ്യക്തമായി സമയം കാണാനാവും. പകൽ 12 കിലോമീറ്റർ ദൂരെ നിന്നും രാത്രിയിൽ അത്യാധുനിക പ്രകാശ സംവിധാനങ്ങൾ ഉള്ളതിനാൽ 17 കിലോമീറ്റർ ദൂരെ നിന്നും ക്ലോക്കിലെ സമയം കാണാം. ജിദ്ദയിൽ നിന്ന് പോകുന്നവർക്ക് ഹറം അതിർത്തി കടന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ ക്ലോക്ക് കാണാനാവും. അറ്റകുറ്റപ്പണികൾക്കായി തൊഴിലാളികൾക്ക് സൂചികൾക്കുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ഫൈബറാണ് ക്ലോക്കുകളുടെ ഡയലും സൂചികളും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇരുമ്പിനേക്കാൾ 3 ഇരട്ടി ബലമുള്ള കാർബൺ ഫൈബറിന് കടുത്ത കാലാവസ്ഥയെ ചെറുക്കാൻ കഴിയും. സൗരോർജവും വൈദ്യുതിയും ഉപയോഗിച്ചാണ് ക്ലോക്ക് പ്രവർത്തിക്കുക. മതശാസ്ത്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ടവറിൽ ഇസ്ലാമിക മ്യൂസിയവും വാനനിരീക്ഷണ കേന്ദ്രവുമുണ്ട്. $300 കോടി ചെലവഴിച്ച് സൗദി ബിൻ ലാദൻ ഗ്രൂപ്പാണ് ഈ സമുച്ചയം നിർമ്മിച്ചത്. ദാർ അൽ ഹന്ദാസ് എന്ന ആർക്കിടെക്റ്റിൻ്റെ രൂപകൽപ്പനയിൽ
2004 നിർമ്മാണം ആരംഭിച്ചത്. ഫെയർമൗണ്ട് ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിനാണ് സമുച്ചയത്തിൻ്റെ നടത്തിപ്പ് ചുമതല. ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇരു ഹർമുകളുടെയും പുണ്യസ്ഥലങ്ങളുടെയും വികസനത്തിനു വേണ്ടി വഖഫ് ചെയ്തിരിക്കുകയാണ്.